ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, സങ്കീർത്തന പുസ്തകം 119 അധ്യായത്തിൻ്റെ 11 തിരുവചനം: അങ്ങയ്ക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനത്തെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു. അങ്ങയ്ക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ ദൈവവചനം സൂക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ, കർത്താവിൻ്റെ ജീവനുള്ള വചനത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ, സർവ പാപ പീഡകളിൽ നിന്നും സർവ പ്രലോഭനങ്ങളിൽ നിന്നും സുരക്ഷിതരായി വസിക്കാൻ നമുക്ക് ഈ മണിക്കൂറിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ജീവനുള്ള വചനം, ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള വചനം നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ തന്നെ നമ്മൾ ഹൃദയപൂർവ്വം ആഗ്രഹിക്കുക, ഹൃദയപൂർവ്വം ആഗ്രഹിക്കുക, ദൈവമേ അങ്ങേക്കെതിരെ തെറ്റ് ചെയ്യാതിരിക്കാൻ, എല്ലാ ദിവസവും ദൈവവചനം വായിക്കാൻ, ദൈവവചനം പഠിക്കാൻ, ദൈവവചനത്തെ അധികമായി സ്നേഹിക്കാൻ. സങ്കീർത്തനം 119:72: ആയിരക്കണക്കിന് പൊൻവെള്ളി നാണയങ്ങളെക്കാൾ അങ്ങയുടെ വചനത്തിൽ നിന്ന് വരുന്ന ഒരു വചനമാണ് എനിക്ക് കൂടുതൽ അഭികാമ്യം. ആയിരക്കണക്കിന് പൊൻവെള്ളി നാണയങ്ങളെക്കാൾ അങ്ങയുടെ വചനത്തിൽ നിന്ന് വരുന്ന ഒരു വചനമാണ് എനിക്ക് കൂടുതൽ അഭികാമ്യം. അതുകൊണ്ട് ജീവിതത്തിൽ മറ്റെന്തിനേക്കാൾ ദൈവത്തിൻ്റെ വചനത്തിന്, ദൈവത്തിൻ്റെ ജീവനുള്ള അനുഗ്രഹ വചസ്സുകൾക്ക് നമുക്ക് പ്രാധാന്യം കൊടുക്കാം. ഈ വചനത്തിൻ്റെ തിരുമണിക്കൂറിൽ നമ്മൾ ധ്യാനിക്കുന്ന ദൈവത്തിൻ്റെ വചനം, ഉൽപ്പത്തി പുസ്തകം 3:8 തിരുവചനമാണ്. ഉൽപ്പത്തി പുസ്തകം 3:8 തിരുവചനം: വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിൻ്റെ ശബ്ദം അവർ കേട്ടു. പുരുഷനും ഭാര്യയും അവിടുത്തെ മുമ്പിൽ നിന്ന് മാറി അവർ തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു. വചനം നമ്മൾ ശ്രദ്ധിക്കുക. വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിൻ്റെ ശബ്ദം അവർ കേട്ടു. പുരുഷനും ഭാര്യയും അവിടുത്തെ മുന്നിൽ നിന്ന് മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു. വചനം നമുക്ക് വളരെ വ്യക്തമാണ്. ദൈവമായ കർത്താവ് തോട്ടത്തിൽ സായാഹ്നത്തിലെ സഞ്ചാരത്തിനായി വരികയാണ്. പറുദീസായിൽ സർവജീവജാലങ്ങൾക്കും ആനന്ദമാണ്. സർവ ജീവജാലങ്ങളും ദൈവമായ കർത്താവിൻ്റെ എഴുന്നള്ളത്തിൽ അതിസന്തോഷിക്കുകയാണ്, അതിയായി ആഹ്ലാദിക്കുകയാണ്. പക്ഷേ നാം കേട്ട വചനത്തിൽ കൃത്യമായ ഒരു സൂചനയുണ്ട്. മനുഷ്യൻ മരങ്ങൾക്കിടയിൽ ഒളിച്ചു. എൻ്റെ ദൈവം സന്ദർശിക്കാൻ വരുമ്പോൾ, ദൈവം എന്നെ കാണാൻ വരുമ്പോൾ, ദൈവം എന്നെ കേൾക്കാൻ വരുമ്പോൾ ദൈവത്തിൽ നിന്ന് മാറി ഒളിക്കരുതേ. എന്തുകൊണ്ടാണ് ആദ്യ മാതാപിതാക്കൾ ദൈവം അരികിലെത്തിയപ്പോൾ ദൈവത്തിൽ നിന്ന് മറഞ്ഞത്? കാരണം വ്യക്തമാണ്. പാപം ചെയ്ത് ദൈവത്തെ മറന്ന മനുഷ്യനെ പുറത്ത് ദൈവം സ്നേഹിക്കുമെന്ന് അവനറിയില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൻ്റെ മണിക്കൂറിൽ ആദ്യമേ ശക്തമായി തീവ്രമായി നമ്മുടെ മനസ്സിലേക്ക് നിറയേണ്ട ആത്മീയ ബോധ്യം ഇതാണ്: ദൈവം മനുഷ്യനെ നശിപ്പിക്കില്ല, ദൈവം നമ്മെ തകർക്കില്ല, ദൈവം നമ്മളെ മറന്നു പോകില്ല. കാരണം ഇങ്ങനൊരു ബോധ്യം നഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു സഹോദരി പ്രാർത്ഥിക്കുവാൻ പള്ളിയിൽ വന്നു. സഹോദരിയുടെ മകന് ഗൗരവമായൊരു അസുഖമാണ്. സഹോദരി ഒരു കൗൺസിലിങ്ങിന് ചെന്നു. കൗൺസിലിംഗ് ചെന്നപ്പോൾ ഈ സഹോദരിയോട് കൗൺസിലർ ചോദിച്ചു, ജീവിതത്തിൽ എന്തെങ്കിലും അബോർഷൻ എന്നൊരു പാപം സംഭവിച്ചിട്ടുണ്ടോ? അപ്പോൾ ഈ സഹോദരി പറഞ്ഞു, ഒരു തവണ എനിക്ക് ആ തെറ്റ് പറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ കൗൺസിലർ പറഞ്ഞു, സത്യമായും അതിൻ്റെ പേരിലല്ല ഈ മകന് രോഗം വന്നത്, ദൈവം ആ ഒരു തെറ്റ് താങ്കളോട് ക്ഷമിച്ചിട്ടുണ്ട്.
ഈ സഹോദരി പറഞ്ഞു, ആ ഒരു തെറ്റ് ദൈവം എന്നോട് ക്ഷമിച്ചിട്ടുണ്ടാവാം, എങ്കിലും ഞാൻ ചെയ്തത് ഒരു മഹാ അപരാധമല്ലേ? അതുകൊണ്ട് ദൈവം എന്നോട് പൊറുക്കുവോ? അതുകൊണ്ട് വീണ്ടും എൻ്റെ കുടുംബത്തിൽ അനർത്ഥങ്ങൾ സംഭവിക്കുകയില്ലേ? ഞാൻ ഈ സഹോദരിയോട് പറഞ്ഞു, ആരെന്തു പറഞ്ഞാലും ആരൊക്കെ എന്തൊക്കെ സംസാരിച്ചാലും ബൈബിളിൽ 100-ൽ തവണ ആവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട്. വെളിപാടിൻ്റെ ചരിത്രം ഉറങ്ങുന്ന വിശുദ്ധ ഗ്രന്ഥം ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് പുസ്തകം വരെ വായിച്ചാൽ അതിൽ 100-ൽ തവണ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരേ ആശയം വരുന്ന അഭിഷേകത്തിൻ്റെ വചനമുണ്ട്. ഞാൻ നിന്നെ രക്ഷിക്കും, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല, ഞാൻ നിന്നെ മറക്കില്ല. 100-ൽ ഇങ്ങനൊരു വചനം ആവർത്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ രക്ഷിക്കും, ഞാൻ നിന്നെ മറന്നു പോവില്ല, അതിന് കൃത്യമായൊരു കാരണമില്ലേ? ദൈവം, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉപേക്ഷിക്കില്ല, ദൈവം നമ്മളെ ഒഴിവാക്കില്ല, ദൈവം നമ്മളെ കാണാൻ ഓടി വരുമ്പോൾ നമ്മൾ ഭയപ്പെട്ട് മാറരുത്. യോഹന്നാൻ്റെ 1 1:6-8 തിരുവചനങ്ങളിൽ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായിലൂടെ ദൈവാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ദൈവവചനമുണ്ട്. നമുക്ക് പാപമില്ല എന്ന് പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാണ്. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുമെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ സർവപാപങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കും. അതായത് പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ ഉപേക്ഷിക്കില്ല. ഈ ഒരു ബോധ്യം ഈ വചനം കേട്ടുകൊണ്ടിരിക്കെ തന്നെ നമ്മൾ മനസ്സിൽ പറയണം, ദൈവനെ ഉപേക്ഷിക്കില്ല, ദൈവനെ ഒഴിവാക്കില്ല, ദൈവനെ തകർക്കില്ല, ദൈവം എന്നെ നശിപ്പിക്കില്ല. എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യനെ നശിപ്പിക്കില്ല എന്ന് പറയണത്? എന്തുകൊണ്ടാണ് ദൈവം എന്നെ തകർക്കില്ല എന്ന് അത്ര ശക്തമായിട്ട് പറയാനുള്ള കാരണം? അതിൻ്റെ ഉത്തരം ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം 11:9 നമ്മൾ വായിക്കുന്നുണ്ട്. ഹോസിയ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ഞാൻ എഫ്രായിമിനെ നശിപ്പിക്കില്ല, കാരണം ഞാൻ മനുഷ്യനല്ല. ഞാൻ എഫ്രായിമിനെ നശിപ്പിക്കില്ല, കാരണം ഞാൻ മനുഷ്യനല്ല, ദൈവമാണ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന പരിശുദ്ധനാണ്. ദൈവാത്മാവ് നമ്മളെ ശക്തമായി ഓർമ്മിപ്പിക്കുകയാണ്, ഞാൻ എഫ്രായിമിനെ നശിപ്പിക്കില്ല, കാരണം ഞാൻ മനുഷ്യനല്ല, ഞാൻ ദൈവമാണ്, ഞാൻ നിങ്ങളുടെ ഇടയിൽ വാഴുന്ന പരിശുദ്ധനാണ്. അതായത് ദൈവം ദൈവമായിരിക്കണതുകൊണ്ട് മാനുഷിക ബുദ്ധിയുടെ വൈകല്യങ്ങളൊന്നും ദൈവത്തിനില്ല. മനുഷ്യൻ്റെ സ്വഭാവത്തിൻ്റെ ബലഹീനതകളൊന്നും ദൈവത്തിനില്ല. മനുഷ്യനാണ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്, മനുഷ്യനാണ് തകർക്കാൻ ശ്രമിക്കുന്നത്. ഇന്നുവരെ നമ്മളെ തകർക്കാൻ ശ്രമിച്ചതും ഇന്നുവരെ നമ്മളെ തൂത്തെറിഞ്ഞതും ഇന്നുവരെ നമുക്കെതിരെ അവഹേളനങ്ങൾ ചൊരിഞ്ഞതും ഇന്നുവരെ നമ്മുടെ സൽപ്പേര് കളങ്കപ്പെടുത്തിയതും മനുഷ്യരല്ലേ? മനുഷ്യരെ നശിപ്പിക്കും, മനുഷ്യരെ തകർക്കും, മനുഷ്യർ സൽപ്പേരിനെ കളങ്കം വരുത്തും. പക്ഷേ ദൈവം, അവൻ ബലവാനാണ്, അവൻ മനുഷ്യനല്ല. മാനുഷിക ബുദ്ധിയുടെ ബലഹീനതകൾ അവനില്ല. അവൻ നമ്മുടെ ജീവിതത്തെ തകർക്കുന്നവനല്ല, രക്ഷിക്കുന്നവനാണ്. നിയമാവർത്തന പുസ്തകം 33:25 വാചകങ്ങൾ വായിച്ചാൽ അവിടെ മനോഹരമായി കിടക്കുന്ന വചനങ്ങളുണ്ട്. നിന്റെ ഓടാമ്പൽ ഇരുമ്പും പിച്ചളയും നിന്റെ ആയുസോളം നിന്റെ ശക്തിയും നിന്റെ ദൈവത്തെപ്പോലെ ശക്തനായി മറ്റാരുമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവത്തെപ്പോലെ ശക്തനായി മറ്റാരുമില്ല. അവൻ മനുഷ്യനല്ലാത്തത് കൊണ്ട്, മാനുഷികമായ പരിമിതികൾക്കും അതീതനായതുകൊണ്ട് അവൻ ഒരിക്കലും മനുഷ്യനെ നശിപ്പിക്കുകയില്ല. അവൻ മനുഷ്യനെ സ്നേഹിക്കുന്നവനാണ്. ബിഷപ്പ് ഫുൾട്ടൺ ജെഷീൻ അദ്ദേഹത്തിൻ്റെ വചനപ്രഘോഷണത്തിൻ്റെ ശക്തമായ വഴികളിൽ ബെൽജിയത്ത് വെച്ച് ഒരു വാർഷിക ധ്യാനം കൂടാൻ പോയതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബെൽജിയത്തിൽ അദ്ദേഹത്തിൻ്റെ വാർഷിക ധ്യാനം നയിച്ചത് ലൂയി ബ്രൗൺ എന്ന് പറയുന്ന ഒരു ഡൊമിനിക്കൻ വൈദികനായിരുന്നു. ഈ ധ്യാനത്തിൻ്റെ ആദ്യ വചനപ്രഘോഷണത്തിൽ ഈ ധ്യാനഗുരു ബിഷപ്പ് ഫുൾട്ടൺ ജെഷീനോട് പങ്കുവെച്ച ആദ്യ ചിന്ത ഇതാണ്: ദൈവം മനുഷ്യനെ നശിപ്പിക്കില്ല, അതിന്
ഒന്നാമത്തെ ഉദാഹരണമാണ് എൻ്റെ ജീവിതം. ഈ ധ്യാനഗുരു ആ ധ്യാന ഹോളിൽ ഇരിക്കുന്ന മുഴുവൻ മക്കളോടും ആദ്യമായി പറഞ്ഞ ചിന്ത ഇതാണ്, ദൈവം ഒരിക്കലും മനുഷ്യനെ നശിപ്പിക്കില്ല. കാരണം അതിൻ്റെ തെളിവാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ധ്യാനഗുരു. അദ്ദേഹം പറയുകയാണ്, ഞാനൊരു നിരീശ്വരവാദിയായിരുന്നു. നിരീശ്വരവാദിയായി വിശ്വാസത്തെ അപകീർത്തിപ്പെടുത്താൻ എന്നെക്കൊണ്ടാവുന്നതിൻ്റെ പരമാവധി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ എലിസബത്ത് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ പ്രണയിക്കാൻ എനിക്കിട വന്നു. എലിസബത്ത് അതിവിശുദ്ധയായിരുന്നു. എലിസബത്ത് അതീവ ഭക്തിയുള്ള വിശ്വാസമുള്ള ഒരു കത്തോലിക്ക പെൺകുട്ടിയായിരുന്നു. സ്നേഹിച്ചു സ്നേഹിച്ചൊടുവിൽ ഞാൻ അവളെ വിവാഹം ചെയ്തു. വിവാഹത്തിന് ശേഷം ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ നിൻ്റെ വിശ്വാസത്തെ തകർക്കുവാൻ നിൻ്റെ ജീവിതത്തിൽ ചേക്കേറിയ തിന്മയാണ്. എലിസബത്ത് പറഞ്ഞു, നീ എന്തൊക്കെ ശ്രമിച്ചാലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ വിശ്വാസത്തെ സ്പർശിക്കാൻ എൻ്റെ വിശ്വാസത്തെ തകർക്കാൻ നിനക്ക് സാധിക്കില്ല. ഈ മനുഷ്യൻ പറഞ്ഞു, നീ എന്തു തന്നെ പറഞ്ഞാലും നിൻ്റെ വിശ്വാസത്തെ ഞാൻ പരാജയപ്പെടുത്തും. പക്ഷേ ആ ദാമ്പത്യ ജീവിതം അധികം മുമ്പോട്ട് പോയില്ല. അധികം വൈകാതെ എലിസബത്തിന് ഗുരുതരമായ ഒരു രോഗം പിടിപെട്ടു. അവൾക്ക് ക്യാൻസർ ആയിരുന്നു. ഈ രോഗം ബാധിച്ച് എലിസബത്ത് രോഗക്കിടക്കയിലായി. നീണ്ട 9 വർഷങ്ങൾ ഈ ഗൗരവമുള്ള രോഗത്തിൻ്റെ മുഴുവൻ സഹനങ്ങളും സങ്കടങ്ങളും ഏറ്റെടുത്ത് ഈ പെൺകുട്ടി കട്ടിലിൽ കിടക്കുകയാണ്. ഈ മകൻ ഇവളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ശിവൻ്റെ സ്വഭാവത്തിൽ യാതൊരു വ്യത്യാസവുമില്ല. ഒടുവിൽ എലിസബത്ത് മരിക്കുകയാണ്. എലിസബത്തിൻ്റെ മൃതസംസ്കാരം കഴിഞ്ഞിട്ട് ഈ മകൻ മുറിയിൽ വന്ന് എലിസബത്തിൻ്റെ ഡയറിക്കുറിപ്പുകൾ പരിശോധിക്കുകയാണ്. എലിസബത്തിൻ്റെ ഡയറിക്കുറിപ്പുകൾ പരിശോധിച്ചപ്പോൾ 9 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു ഡയറിയിൽ അവളിങ്ങനെ കുറിച്ച് വെച്ചിരിക്കുകയാണ്, ഈശോ, ഞാനിന്ന് ഒരു ക്യാൻസർ രോഗിയാണ്. എൻ്റെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് തീരാ സങ്കടങ്ങളുടെയും ദുഃഖത്തിൻ്റെയും സഹനത്തിൻ്റെയും താഴ്വാരങ്ങളാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എങ്കിലും ഞാനൊന്ന് കുറിച്ചു വെക്കുന്നു, എനിക്കിനിയും വീണ്ടും സഹനങ്ങൾ താ, എനിക്ക് വീണ്ടും വീണ്ടും നൊമ്പരങ്ങൾ താ, എൻ്റെ ജീവിത പങ്കാളിയുടെ ആത്മാവ് നഷ്ടപ്പെടാതിരിക്കത്തക്ക വിധം നീ എന്നെ രോഗിയാക്ക്. എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്നേഹിച്ച പുരുഷൻ്റെ ജീവിതത്തിൻ്റെ ആത്മാവ് നശിച്ചു പോവാതിരിക്കാൻ എനിക്ക് ആവുന്നതിൻ്റെ പരമാവധി നൊമ്പരങ്ങൾ താ. 2-ാമത്തെ ദിവസം അവൾ എഴുതി വച്ചിരിക്കുകയാണ്, ദൈവമേ, ഇന്നലെ ഞാൻ ചോദിച്ചതുപോലെ വീണ്ടും നീ എനിക്ക് സഹനങ്ങൾ താ. ഞാൻ വീണ്ടും കുറിക്കുന്നു, ഞാൻ സ്നേഹിച്ച ചെറുപ്പക്കാരൻ്റെ ആത്മാവ് നശിക്കരുത്. അവൻ വിശ്വാസത്തിനെതിരെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അവൻ വിശുദ്ധിക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. കത്തോലിക്ക വിശ്വാസത്തിൻ്റെ ഉള്ളിനെ ചോദ്യം ചെയ്ത് അവൻ ജീവിതത്തിൽ തിന്മയുടെ കൂട്ടിലാണെന്നും എനിക്കറിയാം. അവൻ്റെ ആത്മാവ് നശിക്കാതിരിക്കാൻ എനിക്ക് സഹനം താ. എലിസബത്തിൻ്റെ മൃതസംസ്കാര ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഈ മകനിതിരുന്ന് വായിക്കുകയാണ്. ലൂയി ബ്രൗൺ ഇരുന്ന് വായിക്കുകയാണ്. വായനയ്ക്ക് ശേഷം ആ ഡയറി കൊട്ടി അടച്ചിട്ട് ഈ മനുഷ്യൻ പൊട്ടിച്ചിരിക്കുകയാണ്. അല്ലയോ പ്രിയപ്പെട്ട എലിസബത്ത്, നിനക്ക് തെറ്റിപ്പോയല്ലോ. അല്ലയോ പ്രിയപ്പെട്ട എലിസബത്ത്, നീ വിചാരിച്ചതൊക്കെ തെറ്റിപ്പോയില്ലേ. ഞാൻ മാനസാന്തരപ്പെട്ടില്ലല്ലോ. ഒടുവിൽ ആ ഡയറി കൊട്ടി അടച്ചിട്ട് അവൻ ലൂർദ് എന്ന തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് വണ്ടിയെടുത്ത് യാത്രയെടുക്കുകയാണ്, യാത്ര പോവുകയാണ്. അവൻ പോയത് ലൂർദ് എന്ന തീർത്ഥാടന കേന്ദ്രത്തെക്കുറിച്ച് അപവാദം പ്രചരിപ്പിക്കാനായിരുന്നു. ലൂർദിൻ്റെ ഗ്രോട്ടോയുടെ അരികിൽ പോയി അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അപവാദങ്ങൾ എഴുതിക്കൊണ്ടിരിക്കെ അവൻ ബോധമറ്റ് നിലത്ത് വീഴുകയാണ്. എന്നിട്ട് ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ മക്കളോടും ഈ ലൂയി ബ്രൗൺ എന്ന വൈദികൻ പറയുകയാണ്, ആ വീഴ്ചയിൽ എൻ്റെ ജീവിതത്തിൻ്റെ അപകടങ്ങളെ ഞാൻ തിരിച്ചറിഞ്ഞു. അന്നുവരെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന മാരക പാപങ്ങളുടെ ഗൗരവം എത്ര വലുതാണെന്ന് എനിക്ക് മനസ്സിലായി. അവിടെ വച്ച് ഞാനൊരു തീരുമാനമെടുത്തു, ഞാനിനി പരിഹാരം ചെയ്യാം. എൻ്റെ എലിസബത്തിന് വേണ്ടി ഇനി എൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് ഞാനിവിടെ വിരാമമിടുകയാണ്.
അവൻ ഓടിച്ചെല്ലുന്നത് അരൂപതയിലെ ബിഷപ്പിൻ്റെ അരികിലാണ്. ബിഷപ്പിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് ഒരു വൈദികനാകാനുള്ള അനുവാദം നൽകാമോ? ഇവൻ്റെ പൂർവ്വകാലവും അവൻ്റെ ചരിത്രവും പഠിച്ചിരുന്ന ബിഷപ്പ് പറഞ്ഞു, എനിക്ക് അങ്ങനൊരു അനുവാദം തരാനായിട്ട് താല്പര്യമില്ല. ഒരു വർഷം നീ പ്രാർത്ഥിച്ചൊരുങ്ങ്. ഈ മനുഷ്യൻ ജീവിതത്തിലേക്ക് തിരികെ വന്നിട്ട് ഒരു വൈദികനാകാനുള്ള ദാഹത്തോടെ ചെയ്തു പോയ പാപങ്ങൾക്കുള്ള പരിഹാരം ചെയ്യുവാനുള്ള അതിയായ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ്. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചൊടുവിൽ ഇവൻ വീണ്ടും ബിഷപ്പിനെ കാണുവാൻ പോയി. ബിഷപ്പ് ഇവനെ മാർപ്പാപ്പയുടെ അരികിലേക്ക് പറഞ്ഞയക്കുകയാണ്. മാർപ്പാപ്പയുടെ അരികിൽ പോയി മാർപ്പാപ്പയുടെ സന്നിധിയിൽ മുട്ടുകുത്തി അവനവൻ്റെ ആവശ്യം ബോധിപ്പിച്ചപ്പോൾ അന്നത്തെ മാർപ്പാപ്പ ബിഷപ്പിൻ്റെ അരികിലേക്ക് അവനെ തിരികെ അയക്കുകയാണ്. അന്വേഷണങ്ങൾ പൂർത്തിയായപ്പോൾ ഒടുവിൽ അവന് സെമിനാരിയിൽ പ്രവേശനം ലഭിച്ചു. അവൻ പഠിച്ചു, അവൻ്റെ വിശ്വാസത്തെ അവൻ ആഴത്തിൽ തിരിച്ചറിഞ്ഞു. ഒടുവിൽ അവൻ ഡൊമിനിക്കൻ സഭയിൽ ഒരു വൈദികനായി. ധ്യാനത്തിൻ്റെ ആദ്യ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന ബിഷപ്പ് ഫുൾട്ടൻ ജേഷിനോട് ഈ ലൂയി ബ്രൗൺ എന്ന് പറയുന്ന അത്രമേൽ കൃപയുള്ള വൈദികൻ പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം മനുഷ്യനെ നശിപ്പിക്കുന്നില്ല, ദൈവം മനുഷ്യനെ തകർക്കുന്നില്ല, ദൈവം മനുഷ്യനെ മറക്കുന്നില്ല. നിൻ്റെ ജീവിതം എത്ര തകർന്നതാണെങ്കിലും, നിൻ്റെ ജീവിതം എത്ര പാപച്ചേറിൽ അമർന്നതാണെങ്കിലും, നീ എത്രമാത്രം തഴക്കങ്ങൾക്ക് അടിമയാണെങ്കിലും, ദൈവം നിന്നെ രക്ഷിക്കും, ദൈവം നിന്നെ സ്നേഹിക്കണുണ്ട്, ദൈവം നിന്നെ ആശ്വസിപ്പിക്കും, ദൈവം നിന്നെ തിരികെ കൊണ്ടുവരും. ഈ ഒരു ബോധ്യം ശക്തമായി നമ്മളിലേക്ക് നിറയണം. സാമുവൽ പ്രവാചകൻ്റെ പുസ്തകം 1 16 അധ്യായത്തിൽ സാമുവേലിലൂടെ ദൈവം പറയുന്ന ഒരു സുന്ദര വാചകമുണ്ട്. മനുഷ്യൻ കാണുന്നതല്ല ദൈവം കാണുന്നത്. മനുഷ്യൻ ബാഹ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നു, ദൈവമാകട്ടെ ഹൃദയഭാവത്തിലും. മക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതായിരിക്കില്ല ദൈവം കാണുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഡോക്ടറുടെ അരികിലിരുന്ന് അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കാൻ ആരംഭിക്കുന്നതിന് മുമ്പേ ഈ ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛാ, കൈപ്പഴകളുടെ കൂമ്പാരമാണ് എൻ്റെ ജീവിതം. ജീവിതത്തിൽ പുണ്യം എന്നവകാശപ്പെടുവാനായി അധികമൊന്നും എൻ്റെ കയ്യിലില്ല. എന്നെക്കുറിച്ച് അച്ഛൻ പ്രാർത്ഥിച്ചാൽ വലിയ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല, കാരണം നന്മയും പുണ്യവുമായി ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പകരം എൻ്റെ വഴികളിൽ മുഴുവൻ എൻ്റെ കൂടെ വന്നത് പാപത്തിൻ്റെ പൈശാചികമായ പീഡകളായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കെ ദൈവമായ കർത്താവ് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ മുഴുവനും നന്മയുള്ള കാര്യങ്ങളായിരുന്നു എന്നതായിരുന്നു സത്യം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ ആ മനുഷ്യൻ ആദ്യ കുർബാന സ്വീകരണത്തിലെടുത്ത ചില തീരുമാനങ്ങളെക്കുറിച്ച് കർത്താവ് ബോധ്യം തന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ ആ മനുഷ്യൻ ഇടയ്ക്കിടയ്ക്ക് എടുക്കാറുള്ള ചില ഉപവാസത്തെക്കുറിച്ച് കർത്താവ് ബോധ്യം തന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ ആ മനുഷ്യൻ ചെയ്ത ചില ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് കർത്താവ് ബോധ്യം തന്നു. ഇതെല്ലാം ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഡോക്ടർ പൊട്ടിക്കരഞ്ഞ് അച്ഛനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഓർക്കാനും പറയാനും ആയിരക്കണക്കിന് പാപക്കൂനകൾ എൻ്റെ ജീവിതത്തിലുണ്ടായിരിക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും നന്മയുണ്ടായിരുന്നിട്ടും ഞാൻ അതിലും അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചിട്ടും ദൈവം ഇപ്പോഴും എന്നെ കണ്ടത് എൻ്റെ നന്മയിലാണല്ലോ. കർത്താവെ, ഇനി എനിക്ക് ആ പാപത്തിൻ്റെ വഴികൾ വേണ്ട. ആ ഡോക്ടറോട് പറഞ്ഞ ഇതേ വചനം ആ ഡോക്ടറെ അതിയായി ചിന്തിപ്പിച്ചു. ദൈവമായ കർത്താവ് കാണുന്നത് മനുഷ്യൻ കാണുന്നത് പോലെയല്ല. ദൈവമായ കർത്താവ് മനുഷ്യനല്ല, മറിച്ച് അവൻ ജീവിക്കുന്ന പരിശുദ്ധനാണ്. അവന് മാനുഷിക ബുദ്ധിയുടെ പരിമിതികളില്ല, അവന് മാനുഷിക സ്വഭാവത്തിൻ്റെ വൈകല്യങ്ങളില്ല, അവൻ മനുഷ്യനേക്കാൾ എത്രയോ അതീതനാണ്. കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ദൂത് ഈ പരിശുദ്ധമായ വചനത്തിൻ്റെ മണിക്കൂറിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകുമ്പോൾ ശക്തമായൊരാത്മീയ ബോധ്യം, അതിശക്തമായൊരാത്മീയ ചിന്ത നമ്മളിൽ നിറയണമെന്ന് അച്ഛൻ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവം നമ്മളെ നശിപ്പിക്കില്ല. തോട്ടത്തിൽ ദൈവമായ കർത്താവ് എഴുന്നള്ളിയപ്പോൾ മനുഷ്യൻ ഓടി മറഞ്ഞതിൻ്റെ കാരണം അവൻ അറിയില്ലായിരുന്നു. നശിപ്പിക്കാനറിയാത്ത, പീഡിപ്പിക്കാനറിയാത്ത, മനുഷ്യനെ തകർക്കാനറിയാത്ത, മറിച്ച് അവൻ്റെ പാപം പുറത്ത് അവനെ സ്വന്തമാക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് അവൻ അറിയില്ലായിരുന്നു.
അതുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ്റെ ജീവിത വഴികളിൽ അവനെ തിരികെ പിടിക്കാൻ സ്വർഗാതിസ്വർഗം വിട്ട് മനുഷ്യനായി ദൈവം അവതരിച്ചത്. ഒടുവിൽ അവൻ്റെ കൂടെ നടന്ന് അവൻ പറഞ്ഞു, അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, പാപത്തിൻ്റെ വിഴുപ്പ് പേർന്നവരെ, അരികിലേക്ക് വാ, ഞാൻ ആശ്വസിപ്പിക്കാം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 27-29 തിരുവചനങ്ങൾ, അധ്വാനിക്കുന്നവർ, ഭാരം വഹിക്കുന്നവരൊക്കെ അരികിലേക്ക് വാ. പ്രിയപ്പെട്ടവരെ, ദൈവം അനുഗ്രഹിക്കാൻ എഴുന്നള്ളുമ്പോൾ നമ്മൾ മറന്നു പോകരുത്, നമ്മൾ മറഞ്ഞു പോകരുത്. ദൈവം അനുഗ്രഹിക്കാൻ എഴുന്നള്ളുമ്പോൾ നമ്മൾ ഓടി ഒളിക്കരുത്, നമ്മൾ ദൈവത്തെ മറക്കരുത്. അവൻ നശിപ്പിക്കുന്ന ദൈവമല്ല, അവൻ തകർക്കുന്ന ഒരു ദൈവമല്ല, അവൻ പീഡിപ്പിക്കുന്ന ഒരു ദൈവമല്ല, മറിച്ച് ദൈവം നമ്മെ രക്ഷിക്കും, ദൈവം നമ്മളെ ആശ്വസിപ്പിക്കും, ദൈവം നമ്മുടെ കണ്ണീര് തുടയ്ക്കും, ദൈവം നമ്മളെ സാന്ത്വനിപ്പിക്കും. നിയമാവർത്തന പുസ്തകത്തിലെ വചനം ഒരിക്കൽ കൂടെ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാം. നിൻ്റെ ഓടാമ്പൽ ഇരുമ്പും പിത്തളയും, നിൻ്റെ ആയുസോളം നിൻ്റെ ശക്തിയും, നിൻ്റെ ദൈവത്തെപ്പോലെ ശക്തനായി മറ്റാരുമില്ല. അവിടുന്ന് നിൻ്റെ ശത്രുക്കളെ തട്ടിമാറ്റും. ഇസ്രായേൽ ധാന്യവും വീഞ്ഞുമുള്ള നാട്ടിൽ പാർക്കും. ആകാശം നിന്നെ നോക്കി മഞ്ഞു പൊഴിക്കും. നീ ഭാഗ്യവാനാണ്, ഭാഗ്യവാനാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധമായ വചനം ധ്യാനിക്കുമ്പോൾ ഹൃദയപൂർവ്വം നമുക്ക് ഈ ബോധ്യം മുറുകെ പിടിക്കാം. ഞാൻ എത്ര പാപിയാണെങ്കിലും, ഞാൻ എത്ര രോഗിയാണെങ്കിലും, ഞാൻ അത്രമേൽ തഴക്കങ്ങൾ സൂക്ഷിക്കുന്നവനാണെങ്കിലും, ദൈവം എന്നെ ഉപേക്ഷിക്കില്ല, ദൈവം എന്നെ കൈവിടില്ല, ദൈവം എന്നെ അവഗണിക്കില്ല. ഈ പരിശുദ്ധ മണിക്കൂറിൽ ആത്മീയ ബോധ്യം കൊണ്ട് നമ്മുടെ മനസ്സ് നിറയട്ടെ. ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.